നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഐശ്വര്യമുള്ള കേരളമാണ്, സംശുദ്ധം, സൽഭരണം. അതാണ് അടുത്ത 5 വർഷം UDF ഗവൺമെന്റിനെ കൊണ്ട് നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. തകർന്നുപോയ കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ സമസ്ത മേഖലകളിലും പുരോഗതിയും ഐശ്വര്യവും എത്തിക്കാനുള്ള ദൃഢപ്രതിജ്ഞയാണ് ഈ യാത്രയിലൂടെ നമ്മൾ ഉയർത്തിക്കാണിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടല്ല യാത്ര നടത്തുന്നത്. 1980 KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഇവിടെ KSU പ്രസിഡന്റ് അഭിജിത്ത് ഇവിടെയുണ്ട്. ഞാൻ 1980 അന്ന് ജാഥ നടത്തിയത് ഈ കുമ്പളയിൽ നിന്നാണ് ആരംഭിച്ചത്. 1988 ചരിത്രത്തിൽ എന്നും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള 41 ദിവസക്കാലത്തെ കേരള മാർച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഞാൻ ഓർക്കുന്നു. 2005 KPCC പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ നടത്തിയ ചൈതന്യ യാത്ര ഞാൻ ഓർക്കുന്നു. അതുപോലെ 2009 KPCC പ്രസിഡന്റായ കേരള രക്ഷാ മാർച്ച് ഞാൻ ഓർക്കുന്നു. 2013 KPCC പ്രസിഡന്റായി നടത്തിയ കേരള വികസന യാത്ര ഞാൻ ഓർക്കുന്നു. 2016 നവംബർ 17 നവംബറില് ആരംഭിച്ച പ്രതിപക്ഷ നേതാവിനുള്ള നിലയിൽ നടത്തിയ പടയൊരുക്കം പരിപാടി യാത്ര ഞാൻ ഓർക്കുന്നു. ഇത് 7-ാമത്തെ യാത്രയാണ്. ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു സംശയം വേണ്ട, കേരളത്തിലെ ഇടതു മുന്നണി ഭരണത്തിന്റെ അന്ത്യം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇതൊരു പുതിയ പ്രഭാതത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഇതൊരു പുതിയ പ്രഭാതം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. 5 വർഷക്കാലം കേരളം ഇവരുടെ ഭരണം കണ്ട് മടുത്തിരിക്കുന്നു. ഇനിയും പിണറായി വിജയൻ ഒരു 2-ാം ഊഴം നൽകാൻ കേരള സമൂഹം തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കേണ്ട സന്ദർഭമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 5 വർഷം കൊണ്ട് ഇവരെന്ത് ചെയ്തു? ചരിത്രത്തിലെ ഏറ്റവും അപഹാസ്യമായ ഭരണം കാഴ്ചവെച്ച ഒന്നായിരുന്നു 5 വർഷത്തെ പിണറായി വിജയന്റെ സർക്കാര്. ചരിത്രത്തിലെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കേരളത്തിലെ 5.5 കോടി വരുന്ന ജനങ്ങൾ കേരളത്തിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നു. ആ കേരള ജനതയുടെ മുന്നിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഐശ്വര്യപൂർണമായൊരു കേരളം ഞങ്ങൾ നിർമ്മിക്കും എന്നുള്ളതാണ്. UDF മുന്നോട്ട് വെക്കുന്നത് പുരോഗതിയും വളർച്ചയും അതോടൊപ്പം സംതൃപ്തിയുമുള്ള ഒരു കേരളത്തിന്റെ നിർമ്മാണമാണ്.